നമ്മുടെ കേരളത്തിൽ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 40% ആളുകൾ ഇപ്പം അമിതവണ്ണക്കാരായി മാറിയിരിക്കുകയാണ്. പോരാത്തതിന് ഈ ഒരു കോവിഡ് ലോക്ക്ഡൗൺ സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഈ ഒബീസിറ്റിയാണ്, അല്ലെങ്കിൽ ഈ അമിതവണ്ണമാണ്. അതിൽ കുട്ടികളും പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ. പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ, യാതൊരു തരത്തിലുള്ള എക്സർസൈസും ഇല്ലാതെ, നല്ല ഭക്ഷണവും കഴിച്ച് അമിതമായിട്ട് വിശ്രമിക്കുകയും ചെയ്തതാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് അമിതവണ്ണം ഉണ്ടാക്കാനിടയാക്കിയ ഒരു പ്രധാന കാരണം. ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ മാത്രം അമിതവണ്ണം വെച്ചവർ മാത്രമല്ല, അതിനു മുമ്പും അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് എങ്ങനെ പെട്ടെന്ന് അമിതവണ്ണം കുറയ്ക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. പല വീഡിയോകളും പല ലേഖനങ്ങളും പല ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ എടുത്ത ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ഈ വീഡിയോകളിലൊക്കെ കണ്ട ഒരു കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്: ഭക്ഷണ നിയന്ത്രണം, കൃത്യമായിട്ടുള്ള വ്യായാമം, ആവശ്യമായി വന്നാൽ മരുന്ന് കഴിക്കുക. ഈ ഒരു മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഏകദേശം കണ്ട വീഡിയോകളിലും ലേഖനങ്ങളിലും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു മൂന്ന് കാര്യം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും തടി കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനും അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന്. പക്ഷേ അതല്ല, ശരിക്കും അമിതവണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ജിമ്മിലൊന്നും പോകാൻ സാഹചര്യമില്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം സാധാരണക്കാർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും അമിതവണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ക്ഷമയോടെ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. ഇറ്റ്സ് മീ ഡോക്ടർ സി എം മുഹമ്മദ് അഷ്റഫ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല വീഡിയോകളും കണ്ട്, പല പരസ്യങ്ങളിൽ കണ്ട പ്രോഡക്റ്റുകളും വാങ്ങി കഴിച്ച്, പല ഡയറ്റുകൾ പരീക്ഷിച്ചു, പല എക്സർസൈസുകൾ ചെയ്തു നോക്കി, എന്നിട്ടൊന്നും ഒരു റിസൾട്ട് കിട്ടാതെ മടുത്തിരിക്കുന്നവരായിരിക്കും പലരും. അത്തരം ആളുകൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ നാളെ രണ്ട് എക്സർസൈസ് ചെയ്തതുകൊണ്ടോ ഒരിക്കലും നിങ്ങളെ തടി മറ്റന്നാളേക്ക് കുറഞ്ഞു പോകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റി നിർത്തേണ്ടത് മടിയാണ്. ഈ വണ്ണം വെക്കുന്നത് പോലെ അങ്ങനെ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് കുറച്ച് സമയമെടുക്കും, അതൊരു പ്രോസസ്സാണ്. അതിന് ചിലപ്പോൾ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള ക്ഷമയും നമുക്ക് ആവശ്യമാണ്. മടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയും വേണം. അതിന് തയ്യാറായാൽ മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ, അതല്ല ഇനി നിങ്ങൾ മറ്റെന്ത് മാർഗങ്ങൾ സ്വീകരിച്ചതുകൊണ്ടോ കാര്യമുള്ളൂ. അപ്പം ഈ ഒരു കാര്യം ആദ്യമേ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി നമ്മളെ നാട്ടിൽ പൊതുവേ അമിതവണ്ണം ഉള്ള ആളുകളെ നമുക്ക് നാലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അതിലൊന്നാമത്തെ കൂട്ടര്, അവർ അമിതവണ്ണം ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ നടക്കുന്ന ആളുകളാണ്. അവർ അവരെ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വ്യായാമങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ എന്തും വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ആ ഒരു മട്ടിൽ നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇനി രണ്ടാമത്തെ കൂട്ടര്, അവർ ഈ ഒരു അമിതവണ്ണത്തിനെ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് കാണുന്നവരാണ്. മാത്രമല്ല, ചിലരൊക്കെ ബോഡി ഷെയ്മിങ് കാരണമൊക്കെ ജിമ്മിൽ പോയി അതികഠിനമായിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ എന്നിട്ടും അവർ പരാജയപ്പെടുന്നതാണ് കാണാറുള്ളത്. അതിൻ്റെ ഒരു കാരണം, അവർ ഈ ജിമ്മിലൊക്കെ പോയി അത്രയും വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവർ പ്രത്യേകിച്ച് ഡയറ്റിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഇനി മൂന്നാമത്തെ കൂട്ടര്, പട്ടിണി കിടന്നായാലും എങ്ങനെയെങ്കിലും അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രണ്ടു നേരം ഭക്ഷണം ഒഴിവാക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അവർക്ക് വരും. അപ്പോൾ അവർ കയ്യിൽ കിട്ടുന്ന എന്തും അൺഹെൽത്തി ഫുഡാണെങ്കിലും വാരി വലിച്ച് കഴിക്കാറുണ്ട് അവർ. പിന്നെ അവർ ആ വിശപ്പ് മാറ്റാനായിട്ട് അമിതമായിട്ട് പിന്നീട് കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ കഴിക്കാറുമുണ്ട്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതായി പോകാറാണ് പതിവ്. ഇനി നാലാമത്തെ ഒരു കൂട്ടര്, പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ഡയറ്റുകൾ പരീക്ഷിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ന് ഡയറ്റുകളുടെ ഒരു പെരും മഴയാണ്. കോമൺ ആയിട്ടുള്ള കീറ്റോ ഡയറ്റിൽ തുടങ്ങി ലോ വെജിറ്റേറിയൻ ഡയറ്റ്, അങ്ങനെ ഒട്ടനവധി ഡയറ്റുകളുണ്ട്. അത്തരം ഡയറ്റുകൾ പരീക്ഷിച്ച് ആഴ്ചയിൽ 2-3 കിലോ ഒക്കെ പെട്ടെന്ന് കുറയ്ക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്ക് പല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതിലൂടെ കണ്ടുവരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ കീറ്റോ ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകളിൽ ക്ഷീണം, തളർച്ച, ചർമ്മരോഗങ്ങളൊക്കെ അവരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് പല വിറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടാതെ പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവും, ഒരു ബംഗാളി നടി കീറ്റോ ഡയറ്റ് എടുത്ത് മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. ഈ കീറ്റോ ഡയറ്റൊക്കെ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീറ്റോ ഡയറ്റ് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ അമിതമായിട്ടുള്ള പ്രോട്ടീൻ എത്തുമ്പോൾ അതിനെ ഡീഗ്രേഡേറ്റ് ചെയ്തിട്ട്
യൂറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആക്കിയിട്ട് കിഡ്നി വഴി പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ടുള്ള യൂറിക് ആസിഡ് ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ കിഡ്നിക്ക് ഓവർ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഏതൊരു മെഷീനാണെങ്കിലും ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താൽ അത് ചിലപ്പം കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അത്തരം ആളുകളിൽ ചിലപ്പം ഈ കിഡ്നി ഫെയിലിയർ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ നാലോളം തരത്തിലുള്ള ആളുകളാണ് അമിതവണ്ണക്കാരായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. അതിലേതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളെങ്കിൽ, നിങ്ങൾ ശരിക്കും അമിതവണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ അമിതവണ്ണക്കാരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കണം. കാരണം അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും അതിനെക്കുറിച്ചൊരു ഗൗരവമില്ലാതെ പോകുന്നതും, അമിതവണ്ണം കുറയ്ക്കാനുള്ള പല മാർഗങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പാതി വഴിയിൽ മടി കാണിച്ച് അത് ഉപേക്ഷിക്കേണ്ടി വരുന്നതുമൊക്കെ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. ഒബീസിറ്റി ഇസ് ദ ഷുവറസ്റ്റ് റിസ്ക് ഫാക്ടർ ഫോർ ഡയബറ്റീസ് എന്നാണ്. ഡയബറ്റീസ് മാത്രമല്ല, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, സന്ധി രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അങ്ങനെ ഒട്ടനവധി രോഗങ്ങളാണ് ഇവരിൽ ഘട്ടം ഘട്ടമായിട്ട് പിടിപെടാൻ സാധ്യതയുള്ളത്. മാത്രമല്ല, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ അമിതവണ്ണക്കാരിൽ പിടിപെട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കയറി മൂർജിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതും പോരാഞ്ഞിട്ട് മലാശയം, പിത്താശയം, ഗർഭാശയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇത്തരം ഭാഗങ്ങളിലൊക്കെ അമിതവണ്ണമുള്ള ആളുകളിൽ ക്യാൻസർ വരുന്നതായിട്ടും പല പഠനങ്ങളും ഇപ്പം തെളിയിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിനെല്ലാം പുറമെ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ മറ്റ് പല സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തമ്മിൽ കണക്റ്റഡുമാണ്, എല്ലാം റിലേറ്റഡാണ്. ഒന്ന് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഘട്ടം ഘട്ടമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ പ്രത്യേകിച്ച് ഓവറിയിൽ ഫോളിക്കിൾസ് അടഞ്ഞു കൂടിയിട്ടുണ്ടാവുന്ന സിസ്റ്റുകൾ, PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. അതിനു പുറമെ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ, തൈറോയിഡ്, ഫാറ്റി ലിവർ, ഡയബറ്റീസ് ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇവർക്ക് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിലൂടെ ഈ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ തടി കൂടുമ്പോൾ അണ്ടോത്പാദനത്തെ, അതായത് ഓവുലേഷനെ ഇത് ബാധിക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് ക്രമാതീതമായിട്ട് നടക്കുന്ന പീരിയഡ്സ് തെറ്റാനുമൊക്കെ ഉള്ള സാധ്യത കൂടുന്നുണ്ട്. ഇത് കൂടുതലും കാണുന്നത് ഈ PCOD ഉള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ ഈ PCOD അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണ്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അത് മറ്റൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരെ പതിയെ പതിയെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. അതവരെ പതിയെ പതിയാണ് മനസ്സിലാക്കി തുടങ്ങുക. അതുകൊണ്ടാണ് ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പലർക്കും ഒരു സംശയം ഉണ്ടായേക്കാം, ഞാനിനി അമിതവണ്ണക്കാരിൽ പെട്ട ആളാണോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടോ, ഏത് സ്റ്റേജിലാണുള്ളത് എന്നൊക്കെ കണ്ടെത്താനായിട്ടുള്ള രണ്ട് സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് BMI കാൽക്കുലേറ്റ് ചെയ്യലാണ്. ബോഡി മാസ് ഇൻഡെക്സ് നോക്കുക. സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള BMI കാൽക്കുലേറ്റർ ആപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ആണോ അല്ല എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹൈറ്റിനൊത്ത വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു മെത്തേഡ്, ഈ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു മെത്തേഡാണ്, ഞാൻ പൊതുവേ പേഷ്യൻസിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതുപോലെ സിമ്പിളായിട്ടൊരു ടേപ്പ് എടുത്തിട്ട് നിങ്ങളുടെ വയറിൻ്റെ അളവ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പൊക്കിളിന് ചുറ്റുമുള്ളൊരു ഏരിയ പിടിച്ചു നോക്കാം. അതിൽ 90 ഏഷ്യൻ കൺട്രീസിലുള്ള ആണുങ്ങളാണെങ്കിൽ 90 സെൻറ്റിമീറ്ററിൽ കൂടാതെ നോക്കുക, സ്ത്രീകളാണെങ്കിൽ 80 കൂടാതെ നോക്കാം. ഈ ഒരു രണ്ട് മെത്തേഡിലൂടെയും നമുക്ക് നമ്മളുടെ ഏകദേശം നമ്മൾ ഓവർ വെയ്റ്റ് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ നിങ്ങൾക്ക് അമിതവണ്ണമായി തുടങ്ങുമ്പം നിങ്ങളുടെ ശരീരം തന്നെ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. തളർച്ച, കിതപ്പ്, എല്ലാത്തിനും ഒരു മന്ദത, സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള വിയർപ്പ്, ശരീരത്തിന് ദുർഗന്ധവും അമിതമായിട്ടുള്ള വിശപ്പും അമിത ദാഹവും, എപ്പോഴും ഉറക്കം വരിക, ഉത്സാഹക്കുറവ്, സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കൂടാത്തതിന് ഉദരം, സ്തനങ്ങൾ, ആസനം എന്നിവിടങ്ങളിലൊക്കെ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ശരീരം വികൃതമാവുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാമാണ് ശരീരം തന്നെ പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളൊക്കെ. അപ്പോൾ ഇനി ഏതൊരു അസുഖമാണെങ്കിലും അത് വരാനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഈ അമിതവണ്ണം ഉണ്ടാവാനും ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും
അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തെല്ലാം കഴിച്ചുകൂടാ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അമിതവണ്ണം വെക്കാനുള്ള ആദ്യത്തെ ഒരു പ്രധാന റീസണ് പാരമ്പര്യമാണ്. നിങ്ങളെ ഫാമിലിയിലുള്ളവരൊക്കെ അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആ ഒരു വണ്ണം വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിക്കോണമെന്നില്ല, ചിലരൊക്കെ ആ ഒരു പാരമ്പര്യമായിട്ട് അമിതവണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ അമിതവണ്ണം വെക്കാൻ കോമണായിട്ട് കാണുന്ന ഒരു പ്രധാന കാരണം ഹോർമോണൽ ഇൻബാലൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അമിതവണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യം ചെയ്തേ പറ്റുള്ളൂ. അതായത് ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക, മെഡിസിൻ കഴിക്കുക. അതിൽ മൂന്നാമത് പറഞ്ഞ കാര്യം, അതായത് മെഡിസിൻ കഴിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇൻബാലൻസ് ഉള്ള ആളുകൾക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഏറ്റവും കൂടുതലും സ്ത്രീകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് ഈ അൺവാണ്ടഡ് ഏരിയാസിലൊക്കെ രോമ വളർച്ച ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും, ആർത്തവ ക്രമക്കേടുണ്ടാവും, അതിലൂടെ PCOD പോലുള്ള രോഗങ്ങളൊക്കെ അവരിൽ കണ്ടേക്കാം. അപ്പോൾ അത്തരം സിംറ്റംസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു തൈറോയിഡ് ഉണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആർത്തവ ക്രമക്കേടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു USG എടുത്ത് അൾട്രാസൗണ്ട് സ്കാൻ, ഓവറിയിലെ സിസ്റ്റോ മറ്റോ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തരം ആളുകളാണ്, ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളാണ് പൊതുവെ പട്ടിണി കിടന്നിട്ടും വ്യായാമം ചെയ്തിട്ടും ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്തിട്ടും ഒന്നും തടി കുറയുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയുന്നത്. അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ ഈ ഒരു പ്രശ്നത്തിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് അത് പരിഹരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആ പ്രശ്നം പരിഹരിക്കുമ്പം അവരെ അസുഖം മാറുകയും ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ തടിയും കുറഞ്ഞു കിട്ടും. ഇനി നിങ്ങളങ്ങനെ ഒരു USG എടുക്കുമ്പം ആ റിപ്പോർട്ടിൽ ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഭക്ഷണത്തിലും കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അത് പ്രത്യേകിച്ച് വരുന്നത് മധുര പലഹാരങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ അരി ആഹാരങ്ങൾ, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കുക, പരമാവധി കുറച്ചിട്ട് മറ്റു ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ ഈ ഇറച്ചി മുട്ട മീനൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് തടി വെക്കുന്നത് എന്ന്. അതുകൊണ്ടല്ല, പക്ഷേ അതിലൊക്കെ കാലറി കുറവാണ്. ഏറ്റവും കൂടുതൽ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ തടി കൂടുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങൾ, അരി ആഹാരങ്ങൾ. നമ്മൾ മലയാളികളാകുമ്പം രണ്ട് മൂന്ന് നേരമൊക്കെ ചോറ് കഴിക്കുന്ന ആളുകളാണ്. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ചോറ് അമിതമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒന്ന് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കും. ചോറ് കഴിക്കുന്നത് തന്നെ വളരെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഇറച്ചി, മുട്ട, മീൻ, ലോ ഫാറ്റ് മിൽക്ക്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതെല്ലാം കഴിക്കാവുന്നതാണ്. പക്ഷേ അതിൽ റെഡ് മീറ്റ് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പ്രോട്ടീൻ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഈ റെഡ് മീറ്റിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. അപ്പോൾ അത് അമിതവണ്ണം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറച്ചൊന്ന് കുറച്ചേക്കുക. മറ്റുള്ളതൊക്കെ കഴിക്കാം, നട്ട്സും ഇതെല്ലാം കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നട്ട്സ് കഴിക്കുമ്പോൾ അതിൽ കാഷ്യൂനട്ട് കുറച്ചൊന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ കാഷ്യൂനട്ടിൽ കലോറിയുടെ മൂല്യം കുറച്ച് കൂടുതലാണ്. ബാക്കിയുള്ള ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് അമിതവണ്ണം വെക്കാനുള്ള ഒരു പ്രധാന റീസണ് ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ടുണ്ടാവുന്നതാണ്. അത് നിങ്ങളോടൊക്കെ ചില ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, ഞാൻ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് വണ്ണം കൂടി അങ്ങനെയൊക്കെ. അത് പ്രത്യേകിച്ച് ചില സർജറിയൊക്കെ കഴിഞ്ഞിട്ടും അല്ലാതെയൊക്കെ കഴിക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകളുടെയൊക്കെ ഒരു പാർശ്വഫലമായിട്ടാണ് ഈ അമിതവണ്ണം വെക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് വണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിന് വേണ്ട പരിഹാര മാർഗം തേടുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് അസുഖത്തിനാണോ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ബദലായിട്ട് മറ്റേതെങ്കിലും സിസ്റ്റത്തിലുള്ള മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത മരുന്നുകൾ കഴിച്ച് പരിഹരിക്കാൻ ശ്രമിക്കാം. ഇനി നാലാമത്തെ അമിതവണ്ണം വെക്കാനുള്ളൊരു പ്രധാന റീസണ് സെഡൻട്രി ലൈഫാണ്. അത് ഈ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അവർ പ്രത്യേകിച്ച് വ്യായാമങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം അവരുടെ കലോറി ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സർസൈസ് ചെയ്തേ മതിയാവുള്ളൂ, എങ്കിൽ മാത്രമേ അവരുടെ അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഇനി അഞ്ചാമത്തെ റീസണ് ഫുഡ് ഹാബിറ്റ്സ് ആണ്. അതിൽ ഈ സെഡൻട്രി ലൈഫിനോടൊപ്പം രാത്രി സമയങ്ങളിൽ വൈകി ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള ആളുകളിൽ അവർ പ്രത്യേകിച്ച് കഴിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, മധുര പാനീയങ്ങൾ, പെപ്സി, കോള, ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് പൊണ്ണത്തടി വെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു പോകുന്നവർക്ക്, അത് മുതിർന്നവർ മാത്രമല്ല ചെറിയ കുട്ടികൾക്കും ഈ ഒരു ലൈഫ് സ്റ്റൈൽ തുടരുന്നത് കൊണ്ട് അവർക്കും അമിതവണ്ണം വെക്കുന്നുണ്ട്.
കുട്ടികൾക്കാണെങ്കിൽ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല അത് ആ കുട്ടികളുടെ പഠനത്തെയും ബാധിക്കുന്നുണ്ട്. മടി, കോൺസെൻട്രേഷൻ കിട്ടായ്മ, ബിഹേവിയറൽ ചേഞ്ചസ്, അലസത, ക്ഷീണം, ഇതൊക്കെ ഈ അമിതവണ്ണമുള്ള കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളും ഈ ചെറുപ്പകാലം മുതലേ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ തുടരുമ്പോൾ. ഇനി ആറാമതായിട്ടുള്ള അവസാനമായിട്ടുള്ള ഒരു റീസണ് പുവർ മെറ്റബോളിസം ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്ലോ ആവുകയാണെങ്കിൽ അവർ എന്ത് കഴിച്ചാലും ചെറിയ അംശം എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട്. അത്തരക്കാരാണ് പൊതുവേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാൽ പോലും എനിക്ക് തടി വെക്കുന്നു എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ ലൈഫ് സ്റ്റൈലിലൊക്കെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. പിന്നെ ആവശ്യമായിട്ട് വന്നാൽ ചില മെഡിസിൻസൊക്കെ കഴിക്കേണ്ടി വരും. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ 6 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അമിതവണ്ണം വെക്കുന്നത്. അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യമേ നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 6 കാരണങ്ങളുണ്ടല്ലോ, അതിലേത് കാരണത്താലാണ് നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടായത് എന്ന് കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടെ അത് ഏത് കാരണത്താലാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാര മാർഗം മാത്രം തേടുക. അതല്ലാതെ ഈ പരസ്യങ്ങളിൽ കാണുന്ന പ്രോഡക്റ്റ്സുകളൊക്കെ വാങ്ങി കഴിച്ചും പൊടി കലക്കി കുടിച്ചുമൊക്കെ നിങ്ങൾ ഉള്ള ആരോഗ്യം കൂടെ നശിപ്പിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തൊരു കാര്യം, ഞാൻ പറഞ്ഞ ചില അസുഖങ്ങൾ കാരണം അമിതവണ്ണം വെക്കുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ അവരുടെ ആ രോഗവും മാറുള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ തടിയും കുറഞ്ഞു വരുള്ളൂ. അതല്ലാതെ നിങ്ങളിനി എന്ത് പ്രോഡക്റ്റ് വാങ്ങി കഴിച്ചിട്ടോ മറ്റ് ഡയറ്റുകൾ എടുത്തിട്ടോ ഒന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെട്ടു പോകുക എന്നല്ലാതെ ഒരിക്കലും നിങ്ങളെ തടി കുറയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊരിക്കലും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചിട്ടുള്ള ഒരു മെത്തേഡും ട്രൈ ചെയ്യാതിരിക്കുക. അത് മരുന്നാണെങ്കിലും ശരി, ഡയറ്റിംഗ് ആണെങ്കിലും ശരി, എക്സർസൈസ് ആണെങ്കിലും ശരി, അതൊരു വിദഗ്ധ ഡോക്ടറുടെ സഹായത്തോടെ അല്ലാതെ അതൊന്നും ചെയ്യാതിരിക്കുക. പല വീഡിയോകളിലും പല മെത്തേഡുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ പലതും പിന്നീട് അവരെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും തള്ളിവിടാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങളത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. അതല്ലാതെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മടി കാരണം ഫുഡും എക്സസൈസും എല്ലാം വിട്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ റിട്ടേൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആ പഴയതിനേക്കാളും ചിലപ്പോൾ കൂടുതലായിട്ട് തടി വെക്കാനും ഉള്ള ഒരു സാധ്യത ഉണ്ട്. അത് സാധാരണയായിട്ട് പല അസുഖങ്ങളും ചിലപ്പം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഒന്ന് വെയിറ്റ് ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് അമിതവണ്ണം കുറയ്ക്കാനായിട്ടുള്ള 1-2 ടിപ്സുകളൂടെ പറഞ്ഞുതരാം. സിമ്പിളായിട്ടുള്ള ടിപ്സുകളാണ്. നിങ്ങൾക്ക് എപ്പം വിശക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം പെട്ടെന്ന് കുടിക്കാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശപ്പൊന്ന് കുറയുകയും ചെയ്യും. അതുമൂലം നിങ്ങൾ ഈ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ടെൻഡൻസിയും കുറഞ്ഞു കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഈ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ഈ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഡെയിലി ഒന്ന് പരീക്ഷിക്കാം. അതല്ലാതെയും ഡെയിലി 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് വണ്ണം വെക്കുന്നത്. നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാലും നമുക്ക് അമിത വണ്ണം വെക്കാറുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിയില്ലെങ്കിൽ നമ്മളെ കിഡ്നി കൂടെ പുറന്തള്ളേണ്ടുന്ന ചില വിഷവസ്തുക്കളും ഫ്ലൂയിഡുകളും അത് പോകാതെ വരും. അപ്പോൾ നമ്മുടെ ശരീരം വാട്ടർ റിട്ടെയിൻ ചെയ്യുകയും ചെയ്യും. അത് പിന്നീട് നമ്മളുടെ മസിലുകളിലും ക്യാവിറ്റികളിലുമൊക്കെ ഇത് അടിഞ്ഞുകൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ വാട്ടർ റീറ്റൻഷൻ ഉണ്ടാവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അമിതമായിട്ട് കോമൺ സാൾട്ട് ഉപയോഗിച്ചാലും വാട്ടർ റീറ്റൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി വ്യായാമം ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട 1-2 ടിപ്സ് കൂടെ പറഞ്ഞുതരാം. പൊതുവേ നിങ്ങൾ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ ദിവസം ഒരു 40 അല്ലെങ്കിൽ 45 മിനിറ്റ് ഡെയിലി വ്യായാമം ചെയ്യാനാണ് പറയാറുള്ളത്. പൊതുവിൽ പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങളെ വണ്ണം കുറയാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് എനർജി വേണമല്ലോ. അപ്പോൾ ഈ എനർജി തരുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മളെ മസിലുകളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസ് 2 ഫോമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്തിട്ട് ട്രൈ ഗ്ലിസറൈഡ് ആക്കിയിട്ട് നമ്മളുടെ കൊഴുപ്പ് കലങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ഗ്ലൂക്കോസ് തന്നെ ഗ്ലൈക്കോജൻ എന്നൊരു വസ്തുവായിട്ട് നമ്മളുടെ മസിലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഈ ഒരു രണ്ട് ഫോമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 40-45 മിനിറ്റിനേക്ക് വേണ്ട എനർജി എടുക്കുന്നത് ഈ മസിലുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെയാണ്. അതൊരു 45 മിനിറ്റൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് മുഴുവനായിട്ടും ഉപയോഗിച്ച് തീരും. അപ്പോഴേക്കും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കില്ല. ഇനി തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് 45 മിനിറ്റ് കഴിയുമ്പം പിന്നീടുള്ള എനർജിക്കായിട്ട് എടുക്കുന്നത് നമ്മുടെ ഫാറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രൈ ഗ്ലിസറൈഡിനാണ് പിന്നീട് എനർജിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 45 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വർക്കൗട്ട് ചെയ്യണം. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്താലാണ് നമുക്ക് പൂർണ്ണമായിട്ടും തടി കുറയ്ക്കാൻ സാധിക്കുക. അപ്പം വ്യായാമം ചെയ്യുമ്പോൾ ഫാറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ട്രൈ ഗ്ലിസറൈഡിനെ കൂടെ ഉപയോഗിച്ചാലേ നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പം മിനിമം ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. ഇത് വിചാരിച്ചിട്ട് തുടക്കക്കാരായിട്ട് ഇപ്പം നാളെ മുതൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ചെയ്യരുത്. ആദ്യമേ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവുന്ന അത്രയും വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സാവധാനം അടുത്തടുത്ത ദിവസങ്ങളിൽ കുറച്ച് സമയം കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൃദ്രോഗം, ആർത്രൈറ്റിസ്, ശ്വാസ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള എക്സർസൈസുകൾ മാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ ഭക്ഷണത്തിൽ നാര് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറഞ്ഞ അളവിൽ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയറ് നിറഞ്ഞ പോലെ ഒരു ഫീല് കിട്ടും. അപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരികയും ഇല്ല. മാത്രമല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ് പെട്ടെന്ന് കൂടുകയും ഇല്ല. അപ്പോൾ അമിതവണ്ണമുള്ള ആളുകളിൽ ഷുഗർ രോഗി കൂടെ ആണെങ്കിൽ പെട്ടെന്ന് ഷുഗർ കൂടാതിരിക്കാനും അത് നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം, തടി കുറയ്ക്കാനായിട്ട് പട്ടിണി കിടന്ന് തടി കുറയ്ക്കാൻ നോക്കരുത്. അതൊരു വലിയൊരു ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് എടുക്കലാണ്. അതായത് 5-6 നേരമാക്കി ഡിവൈഡ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക. അത് കുറഞ്ഞ അളവിലാവണം എന്നേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് കഴിക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ 3 സമയങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചിട്ട് അതിൻ്റെ ഇടയിൽ 2 സമയങ്ങളിൽ ലഘുവായിട്ടുള്ള വല്ല ഭക്ഷണവും കഴിക്കുക. ചെറിയ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ചെറിയ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അതിൻ്റെ ഇടയിൽ അളവ് ചുരുക്കിയിട്ട് 5 നേരം അല്ലെങ്കിൽ 1-6 നേരമാക്കിയിട്ട് ഭക്ഷണം കഴിക്കാം. ആ രീതിയിൽ അങ്ങനെ ഫോളോ ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രിയിലെ ഭക്ഷണം കുറച്ച് നേരത്തെ തന്നെ കഴിക്കാൻ നോക്കുക. ഒരു 6-7 മണിക്ക് ഇടയിൽ തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കാതിരിക്കുക. ഉടനെ കിടക്കുകയാണെങ്കിൽ അമിതവണ്ണം വെക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഒരുവിധം അമിതവണ്ണം കുറയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ സാധിക്കും. മറ്റസുഖങ്ങളൊന്നും വരുത്താതെ വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും. പറയാൻ വിട്ടുപോയ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പാർട്ട് 2 ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വയറ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കാണുക. കാരണം പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, എന്തെല്ലാം വർക്കൗട്ട് ചെയ്തിട്ടും വയറ് മാത്രം കുറയുന്നില്ല, മറ്റു ഭാഗങ്ങളിലെല്ലാം കൊഴുപ്പുകളൊക്കെ ബേൺ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എങ്ങനെ പെട്ടെന്ന് വയറ് കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ പാർട്ട് 2 ആയിട്ട് ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.